Kerala. You are coming from Kerala, okay. To Thailand. Oh my God. How is Kerala? That is the most lovable state in our country. How the bell? ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ടൈം ടു ഗോ വിത്ത് ആർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ചാലക്കുടി ടു ബാങ്കോക്ക് യാത്രയിലാണ്. 5 countries എക്സ്പ്ലോർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന യാത്രയാണിത്. അറ്റ് പ്രസന്റ് നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ. ഗുള്ളഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇന്നലെ ഞാൻ ഇവിടെയായിരുന്നു സ്റ്റേ. അപ്പൊ ഇന്നലെ ഞാൻ സ്റ്റേ കിട്ടണേ. ഇപ്പൊ പാടത്ത് വെള്ളം നനച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ ജീവൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഞാൻ ഒരു കണക്കിന് പറഞ്ഞ് മനസ്സിലാക്കിയതേ അവന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്ട് കാണണേ. ഇത് ഇപ്പോൾ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. അവിടെ 41 ദിവസം കണ്ടിന്യൂസ് പ്രോഗ്രാംസാണ്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് പാട്ടൊക്കെ വെച്ചേക്കട്ടെ. അതായത് 24 മണിക്കൂറും പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പാട്ടുകളുള്ളവരുണ്ട്. ഇപ്പോൾ കോപ്പിറേറ്റ് ഇഷ്യൂ എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവിടുത്തെ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കാണിക്കാഞ്ഞത്. പക്ഷേ ഞാൻ അവരോട് ബൈ പറഞ്ഞിറങ്ങണം. ആ ഒരു ഭാഗം ചെറുതായിട്ട് ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരൂ. നമ്മൾ ഇറങ്ങാൻ പോകുന്ന കാരണം കൊണ്ട് ജീവൻ്റെ ഫാമിലി ഫുള്ള് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഫസ്റ്റ് തന്നെ ജീവൻ്റെ അടുത്ത് ബൈ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ജീവൻ്റെ അച്ഛനൊരു ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് പിന്നെ എല്ലാവരോടും ബൈ പറഞ്ഞ ചേച്ചിയുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് പിന്നെ ഇത് അവരുടെ കുട്ടിയാണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ടോ, നൈസായിട്ടൊരു ഫോഗ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പശുത്തൊഴുത്തോടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ അതായിരുന്നു അവൻ്റെ വീട്. അവൻ്റെ അച്ഛൻ അമ്മ എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞപ്പോൾ ഇറങ്ങിയൊക്കെയാണെങ്കിൽ നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കർണാടകയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പോകണ വഴിയില്ല. ആ ബോർഡറിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാടും. കുറച്ച് സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ചധികം മരങ്ങൾ വരും, പക്ഷേ അടിപൊളിയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോർഡറായി. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ കാര്യമാണ്, ഇൻ കേസ് എവിടെയെങ്കിലും പെട്ടുപോയി കാണുന്നുണ്ടെങ്കിൽ ആര് കാണണമെന്ന് വെച്ചാൽ അവരോട് ഓപ്പണായിട്ട് മനസ്സോടെ സംസാരിച്ചാൽ മതി. അപ്പോൾ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഇപ്പം പൈസ കൊണ്ട് ഉള്ള ഹെൽപ്പ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ അവരെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് അവർ ചെയ്തുതരും. അപ്പോൾ ഇനി നമുക്ക് നോക്കിയിട്ട് നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ഷൂട്ട് ചെയ്യാം കേട്ടോ. റോഡൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡാണോ? ഒരു കുന്നുമില്ല, മലയില്ല, ഒന്നുമില്ല. ചെറിയ ഇറക്കങ്ങളും ചെറിയ ചെറിയ കയറ്റുകളും മാത്രമേ ഉള്ളൂ. നല്ല സുഖമായിട്ട് പോവാം. നമ്മളിങ്ങനെ കുറച്ച് നേരം ഉള്ള ഏരിയ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ NH എത്തിയിട്ടുണ്ട്. ഇത് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ കണ്ടോ, കാണണ്ടോ, ഹൈദരാബാദ് 513 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഹൈദരാബാദ് പോകും. കേരള മലയാളം തായ്ലൻഡ് തായ്ലൻഡ് ഇന്ത്യ ഇന്ത്യക്ക് വെളിയെ ഒതുങ്ങി നിന്നോ വണ്ടിക്കാര് സീന അത് ബെല്ല് ബാഗ് അക്ക നാം 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 മുനിയപ്പ മുനിയപ്പ കർണാടക കർണാടക ഓക്കെ തീർച്ചയായിട്ടും നമ്മളോട് ഇങ്ങനെ നിൽക്കണ്ട പോകുന്ന സംസാരിച്ചാണ്ടോ. ഞാൻ പക്ഷെ ഇവിടെ നിർത്തുന്നു വെച്ചാലേ സ്ഥലം കണ്ടോ, നല്ല രസമല്ലേ. നമ്മളവിടെ ഉണ്ട് പെരിയാനവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഓക്കെ സാർ, നിങ്ങൾ ക്യാമറയിൽ കണ്ടോ? കണ്ടില്ല അല്ലേ. രണ്ടുപേരുണ്ടല്ലോ, ഫ്രണ്ട് പൊക്കി പോണുണ്ട്. അടിപൊളിയായിട്ട് അവന്മാർ പോകണുണ്ട്. പക്ഷേ ഹെൽമറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നോർമലി റോഡിലൂടെ നല്ല അടിപൊളിയായിട്ട് വെയിൽ ചെയ്യിപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷേ അവന്മാർ വിട്ടുപോയി തന്നെ. നമ്മൾ നോട്ടത്ര പന്തിയല്ല അവിടെ. ഞാനേ സൈഡ് കണ്ടപ്പോൾ സൈറ്റ് കാണിക്കാൻ നിർത്തിയതാ. കുത്താവോ? കുത്തില്ല എന്നാണ് ഡപ്പാവാണ്. രണ്ടുപേരുണ്ടല്ലോ അതേ അപ്പുറത്തെ വഴിക്കൂടെ. ഒരാറക്കൂടെ 135 ഒക്കെ ഉണ്ടോ? അതിൽ ഫ്രണ്ട് പൊക്കി പോകണ്ടായി. ഞാൻ കണ്ടപ്പോൾ സംഭവം കാണിക്കരുതാണ്. ഇത്ര ചാലഞ്ച് ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ല, രണ്ടുപേരും RX 100 135 NH കൂടെ സിമ്പിളായിട്ട് വെയിൽ ചെയ്ത് പോവാ. ഞാൻ ക്യാമറ പുള്ളിക്ക് ഓണാക്കി, അപ്പോഴേക്കും അവർ വിട്ടടിച്ച് പോയി. തിരിച്ചതാണ്. പക്ഷേ നമുക്ക് സൈക്കിൾ വെച്ചിട്ട് RX 100 പിന്നാലെ നടക്കില്ല. ഞാൻ പിന്നെ അവന്മാർ ഇവിടെ നിർത്തിയിട്ട് വീണ്ടും വീൽ ആയിക്കേണ്ടി അത് കാണിക്കാൻ തിരിച്ചേ. പക്ഷേ അവന്മാർ പോയി. നമ്മളങ്ങനെ ആന്ധ്ര ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അബി എന്ന് പറഞ്ഞ ഫ്രണ്ട് ആള് വഴി കോൺടാക്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിട്ട് സസ്യശ്യാമള കോമ്പളാണ് മൊത്തത്തിൽ. അത്ര
വേറെ ഡ്രൈ ഏരിയ ഒന്നും കാണാനില്ല അറ്റ് പ്രസന്റ്. കേരള സോറി ഡിസ്ട്രിക്ട് തൃശൂർ ചാലക്കുടി. ഐ കെയിം കേരള 7 ടൈംസ് 7 times? Yeah. Okay, just for trip or? Yeah, just for trip. Okay, how is Kerala? What, sorry? How is Kerala? That is the most lovable state in our country. Yeah, I know. Aalu nammada Keralathine peru nallaru madippulla manushyanundo ഇയാളുടെ കുട്ടി അതേപോലെ തന്നെ ആള് ഇവര് ജസ്റ്റ് നട്ടുച്ചക്ക് എന്നെ ചിലച്ചില്ലോട്ട് ഇറങ്ങി കിടന്നുണ്ടോ റൈറ്റ് മനുഷ്യനാണ്ടോ. യു ആർ കമ്മിങ് ഫ്രം കേരള ടു തായ്ലൻഡ്. To Thailand? Thailand. Oh my god. How is it? How it is? Yeah, it is possible. Is it? Yeah. Cycle stand il vachundu veeravo nane kutti ena kandappole nammal oru korchu okkale ida appo rendu moonu undayullo appo kochinu kodukka chance appo nane varna vaki road il chadana ide kuttine midichirikkundayada undo avare appo aalukku nammada kerala ne pikkulla aalda abhiprayangal kaalukku ningal kandile ide unni vidu ide chocolate thaal poi nammada kayile agappo rendu moonu chocolate undu avaru kochinu kodutittunde aayi അപ്പോ അവരോട് ബൈ പറഞ്ഞു നമുക്ക് ഇറങ്ങണ്ട. അപ്പൊ ഓക്കെ സിയു. ഓക്കെ സ്ട്രെയിറ്റ് ഹൈവേ കൊറേ നേരം ഇങ്ങനെ ചവിട്ടിട്ട് 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 ഹൈവേ കഴിയണേ ഇല്ല. എന്തെല്ലാം കഴിച്ചോളൂ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. ാണ് ചേട്ടണ്ടല്ലോ പുള്ളി നേരത്തെ തന്നെ കവർ ചെയ്ത് പോയതാണ്ടോ. എൻ്റെ പുള്ളി ഇങ്ങനെ സ്ലോ ആക്കും, അതിനുശേഷം പുള്ളി വണ്ടി ഒന്ന് കുറച്ചു നേരം കെടുത്തിടും, അതായത് ഇപ്പം പുള്ളി വരും കേട്ടോ. പെട്രോളിൻ്റെയാണ്, പക്ഷെ ആൾ പറഞ്ഞേക്കോടാ വണ്ടിയുടെ പവർ ഉണ്ടാകണേ കണ്ടോ. ആളിതേ പോട്, ആളെ വണ്ടി കുറച്ചു നേരം എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് റുമ്പേ കൊടുത്താൽ വണ്ടി ഇതേ വീണ്ടും പറക്കത് കണ്ടോ. പെട്രോൾ തീർന്ന ആൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് എൻ്റെ ഫ്രണ്ടില്ലേ, അപ്പോൾ ഞാൻ എനിക്കതൊരു കൗതുകം തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തതാ കണ്ടോ. TVS 50 പവർ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ദൂരം കൂടെ അങ്ങനെ പോകാം പെട്രോൾ ഇല്ലെങ്കിലും. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോകുമ്പോൾ ആളെ ഞാൻ നിൽക്കണി വീണ്ടും കാണിച്ചിട്ട്. കുറച്ച് ആടുകൾ വരുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ഇടയിൽ നമ്മളോട് നിർത്താൻ പറഞ്ഞാൽ നിർത്തിയതാ. ആ ഓ കന്നഡ, ആ കന്നഡ കന്നഡ ഓ മലയാളം മലയാളം കന്നഡ കൊത്തില്ല. എൻ്റെ അമ്മേ കണ്ടോ ഇതാണ് പ്രശ്നം. ആരെങ്കിലും സംസാരിക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഭാഷ അറിയാൻ കാരണമുണ്ട്. പുള്ളി ചോദിച്ചത് ചേട്ടനാണ് ഒറ്റയ്ക്കുള്ളോ, പിന്നെ ഇപ്പൊ എങ്ങനെ പോണെന്നാണ് ചോദിച്ചത്. പുള്ളി വീടാ ആടുകളുണ്ടായി കാണാൻ. ഓക്കെ ബൈ ബൈ. നമ്മൾ തിരുപ്പൂര് പോണ വഴിക്കുണ്ടല്ലോ, ഒരു ടൈപ്പ് ആടിനാണ് ഉണ്ടായത്, കുറുമ്പിയാട് എന്ന് പറഞ്ഞേ. ഈ ആടിന്റെ കേസ് കേട്ടോ, ഇത് ചെമ്മരിയാട്. ഇത് എന്ത് ബ്രീഡ് ആട്? ബ്രീഡ് ഇത് എന്റെ ടൈപ്പ് ആട്. എന്താ ഗോട്ട് ഗോട്ട് എന്താ ആ ഇതോടെ നെയിം നെയിം ഇതോടെ നെയിം നെയിം ഇതോടെ പേര് പേര് ഇതോടെ ഇതോടെ കുരുലേ അന്ന കുരുലന്നാ. ഇത് ചെമ്മരിയാട് പോലത്തെ എന്തോ ടൈപ്പ് ആടാണ്ടോ. പുള്ളിക്കാണ് ഞാൻ വേണമെന്ന് മനസ്സിലാവുള്ള ആൾക്കിടങ്ങി ചെനിക്കണി ആൾ വേണമെന്ന് മനസ്സിലാവുള്ള. ഞാൻ മറ്റേ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആള് അങ്ങനെയാണ് ഈ പറമ്പക്കാവിൻ്റെ വെടിക്കെട്ട് നല്ലതായിരുന്നു ഇതാണ് കേട്ടോ. ഞാൻ അണ്ണാ ബൈ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത് ഇന്നലെയാണ്, ഇന്നലെ മോർണിംഗ് ആണ് പോകുന്നത്. നമ്മൾ ആന്ധ്രാപ്രദേശ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോകുന്നുണ്ട്, നമ്മുടെ സ്റ്റേ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ സാറ് നമ്മുടെ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ സാറാണ്, പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടത്. അപ്പോൾ സ്റ്റേ തന്നെയാണ്, ഇതിൻ്റെ ബാക്കിൽ മുകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ ആന്ധ്രാപ്രദേശുകാർ നല്ല രീതിക്ക് എരിവ് ഉപയോഗിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡിന്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, പിന്നെ നമ്മൾ മുകളിലേക്ക് പോകണ്ട. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേളിക്കാനായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ താമസിക്കണേ? അപ്പോൾ ഇനി നാളെ മോർണിംഗ് തന്നെ നമ്മൾ ഇവിടുന്ന് പോകും. നമ്മൾ ഇന്നലെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് റൈഡ് ചെയ്തതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താ വെച്ചാൽ പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട, കാരണം
സപ്പോർട്ടാണ് നമുക്കല്ല. പിന്നെ അപ്പൊ ലൈക്ക് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.